നമസ്കാരം, ഞാൻ ബാബു എന്നൂർ. കോവിഡിൻ്റെ വ്യാപനം രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിലും സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി കാസർഗോഡ് ബ്ലോക്ക് വായനാ ദിനം ആഘോഷിക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകർക്ക്, പ്രത്യേകിച്ച് ഹരീഷിനെ എനിക്കുള്ള നന്ദി അറിയിക്കുന്നു. പുതുവായിൽ നാരായണ പണിക്കർ, പി എൻ പണിക്കർ, അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആഘോഷിക്കുന്നത്. വായനയുടെ അണയാത്ത വഴിവിളക്കാണ് പി എൻ പണിക്കർ. പുസ്തകങ്ങളാണ് നമുക്ക് മഹത്തായ അനുഭവങ്ങളും അറിവും തരുന്നതെന്ന് ഉറച്ച് വിശ്വസിച്ച ഒരു മഹാനാണ് അദ്ദേഹം. തൊണ്ണൂറ്റഞ്ച് ജൂൺ 19 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. 96 മുതൽ കേരള സർക്കാർ ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ചക്കാലം വായനാ ദിനമായി ആഘോഷിക്കുന്നു, വായന വാരമായി ആഘോഷിക്കുന്നു. വായനയുടെ വളർത്തച്ഛനെന്നും ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ പിതാവെന്നും പി എൻ മണിക്കരെ അറിയപ്പെടുന്നു. എഴുത്തു പഠിച്ച് കരുത്ത് നേടുക, വായിച്ച് വളരുക, ചിന്തിച്ച് പ്രബുദ്ധരാകുക എന്നൊക്കെയാണ് അദ്ദേഹം വിളിച്ചോതിയ മുദ്രാവാക്യം. വായനയുടെ മൂല്യം ജനങ്ങളിൽ, വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. വായന എന്നാൽ അറിവിൻ്റെ അത്ഭുത ലോകമാണ്. വായന ഒരു സംസ്കാരത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. വായന മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. ഈയൊരു ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് പി എൻ പണിക്കർ എന്ന് പറയുന്ന ഈ അത്ഭുത മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചത്. ഒന്നര വർഷത്തോളമായി കൊറോണ എന്ന മഹാമാരി അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികളിലാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. വിദ്യാർത്ഥികളും കലാകാരന്മാരും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അവർക്ക് സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പഠന രീതി ഒക്കെ മാറി മറിഞ്ഞു, എല്ലാം ഓൺലൈനിലായി. പക്ഷേ ഈ കോവിഡിൻ്റെ വ്യാപനം രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിലും വിദ്യാർത്ഥികളായാലും മുതിർന്നവരായാലും പലവിധ സർഗാത്മക കഴിവുകളും പോഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് വലിയൊരു സത്യമാണ്. യൂട്യൂബിലൂടെയും പിന്നെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ വളരെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നമ്മൾ കാണാത്ത, പുറത്ത് കാണാത്ത ആൾക്കാരെ, കഴിവുള്ള, അത്ഭുതമായ കഴിവുള്ള ആൾക്കാരെ നമുക്ക് ഈ പുതിയ മാധ്യമത്തിലൂടെ കാണാനും കേൾക്കാനും സാധിച്ചിട്ടുണ്ട്. അത് എഴുത്തായാലും സംഗീതമായാലും നൃത്തമായാലും ഒക്കെ ഒരുപാട് കലാകാരന്മാരെയും എഴുത്തുകാരെയും ചിത്രകാരന്മാരെയും ശില്പികളെയും മറ്റ് ഇതര കഴിവുള്ള ആൾക്കാരെയൊക്കെ ഇതിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ എനിക്കും കുറച്ച് പുസ്തകങ്ങളും ഇതൊക്കെ വായിക്കാനും ചിത്രങ്ങൾ വരക്കാനും, ഞാൻ ചിത്രം വരക്കുന്ന ഒരാളാണ്, പഠിച്ചിട്ടൊന്നുമല്ല, സ്വയമായി നമ്മളുടെ താല്പര്യം ചെറുപ്പം മുതലേ ചിത്രത്തോടും അഭിനയത്തോടും ആയതുകൊണ്ട് അങ്ങനെ ശീലിച്ച് വന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാനൊരു പരന്ന വായനക്കാരനൊന്നുമല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അടുത്ത കാലത്താണ് ഞാൻ കുറച്ചൊക്കെ വായിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ കാരണം ഞാൻ പരിചയപ്പെടുന്ന ബന്ധങ്ങളാണ്, ഞാൻ പറയുന്ന എൻ്റെ കൂട്ടുകെട്ട്. ഒരു ദിവസം 200 പേജെങ്കിലും വായിക്കാതെ ആ ദിവസം പൂർണ്ണമാവില്ല എന്ന് വിശ്വസിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അവർ 200 പേജെങ്കിലും എന്ത് കഷ്ടപ്പാടുകളും എന്ത് പ്രയാസങ്ങളിലും ഒരു 200 പേജ്, അവരൊരു ചെറിയ എണ്ണമായിട്ട് അവരുടെ 200 പേജ് ഒരു ദിവസം വായിക്കണം. വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, എൻ ശശിധരനെ പോലെ നിരൂപകനും
നാടകൃത്തും തിരക്കഥാകൃത്തുമൊക്കെയായ എൻ ശശിധരൻ, അദ്ദേഹത്തെ പരിചയപ്പെട്ടത് മുതലാണ് ഞാൻ കുറച്ചെങ്കിലും വായിക്കാനും അങ്ങനെയുള്ള കൃതികൾ ലോക ക്ലാസിക്കലൊക്കെ അയാൾ വായിച്ചിട്ട് എന്നോട് ഷെയർ ചെയ്യുന്ന അങ്ങനെയുള്ള പരിചയം മാത്രമേ അങ്ങനെയുള്ള പുസ്തകങ്ങളുമായിട്ടൊക്കെ ഉള്ളൂ. അതാ ഞാൻ പറയാം, വലിയൊരു വായനക്കാരനല്ല ഈ ശശിയേട്ടനെ പോലെയുള്ള, ഈ കി പി രാജഗോപാലമാഷ പോലെയുള്ള, വത്സമാഷ പോലെയുള്ള അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ, വായിക്കുന്ന സുഹൃത്തുക്കളുമായിട്ട് എനിക്ക് നിരന്തരമായി ബന്ധമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ കുറച്ചൊക്കെ കാണാനും കേൾക്കാനും വായിക്കാനൊക്കെ പറ്റിയത്. ഈ അടുത്ത് ഞാൻ വളരെ അവസാനമായി വായിച്ചൊരു പുസ്തകത്തെ, എൻ്റെ ജീവിതവുമായി ബന്ധമുള്ളൊരു പുസ്തകത്തെ ഞാൻ പരിചയപ്പെടുത്താം. ആ പുസ്തകം, ഞാനൊരു അഭിനയത്തെ ഇഷ്ടപ്പെടുകയും തെയ്യത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എനിക്കത് ആ പുസ്തകം ഇഷ്ടമായത്. ബാക്കിയൊക്കെ ഒരുപാട് നാടകങ്ങൾ, വളരെ ചെറുപ്പകാലത്ത് ഞാൻ വായിച്ച നാടകകൃതികൾ മാത്രമായിരുന്നു കൂടുതൽ. ബാലരമയിൽ വരുന്ന നാടകം മുതൽ, സ്കൂൾ നാടകം മുതൽ തുടങ്ങിയൊരു വായന, വളരെ ചെറിയൊരു വായന നാടകത്തിന് വേണ്ടി മാത്രം. പിന്നെ നാടകത്തിന് ആവശ്യമായ ഒരു സ്ക്രിപ്റ്റ് കിട്ടുകയാണെങ്കിൽ ആ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെടുന്ന മറ്റ് പുസ്തകങ്ങൾ ഒക്കെ ഒരു ഹോംവർക്ക് എന്ന നിലയിൽ വായിക്കാനും പരിചയപ്പെടാനും ഒക്കെ പറ്റാറുണ്ട്. ഇത് എഴുതിയിരിക്കുന്നത് സംസ്ഥാന ഹയർ സെക്കൻഡറി വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടറായ ശ്രീ പി പി പ്രകാശൻ എഴുതിയ ദൈവമെന്ന ദുരന്ത നായകൻ എന്നൊരു നോവലാണ്. ദൈവമായും മനുഷ്യനായും പകർന്നാടാൻ വിധിക്കപ്പെട്ട ഒരു വലിയൊരു കലാകാരൻ്റെ, അയാളുടെ ജീവിതമാണ് ഈ നോവലിലൂടെ വരച്ചു കാട്ടുന്നത്. ഈ മനുഷ്യൻ്റെ, ഇതിലത്തെ മുഖ്യ കഥാപാത്രമായ രാമൻ എന്ന മനുഷ്യൻ്റെ ദുരന്ത ജീവിതത്തിൻ്റെ ദുഃഖസാക്ഷിയായ സ്വന്തം മകനിലൂടെ, മകൻ്റെ ഓർമ്മയിലൂടെയാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. ഉത്തര മലബാറിൻ്റെ വളരെ ലളിതമായ ഭാഷ, നമ്മുടെ ഗ്രാമത്തിൽ കാണാവുന്ന ഒരുപാട് പച്ചയായ മനുഷ്യർ ഈ നോവലിലുണ്ട്. ഇതൊക്കെ ഞാൻ ചെറുപ്പകാലം മുതലേ കണ്ടതും അനുഭവിച്ചതുമാണ്. തെയ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നും ഇന്നും. എന്നൊരു അഭിനേതാവ് എന്ന നിലയിൽ രൂപപ്പെടുത്തിയതിൽ തെയ്യത്തിനൊരുപാട് സ്വാധീനമുണ്ട്. അവരുടെ അണിയറ മുതൽ, അണിയറയിൽ നിന്ന് മുഖത്തെഴുത്തുന്ന, ആ മുഖത്തെഴുത്തുന്നതിന് മുന്നേയുള്ള തയ്യാറെടുപ്പ്, അതുമുതൽ തെയ്യം അരങ്ങിൽ വന്ന് ആടുന്നത് വരെ, ആടിക്കഴിഞ്ഞ് അവർ വീട്ടിലെത്തുന്നത് വരെയുള്ള അനുഭവങ്ങൾ, അവർ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ തെയ്യം കലാകാരന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുമായി ബന്ധപ്പെടാനും അവരുടെ കുടുംബവുമായി ബന്ധപ്പെടാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം എന്താണ്, അവർ ഈ നമ്മുടെ മുമ്പിൽ ദൈവമായി നിൽക്കുമ്പോൾ അവരുള്ളിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. ഒരു തെയ്യം കലാകാരൻ, അത് വലിയൊരു അധ്വാനമാണ്. വളരെ ചെറുപ്പം മുതലേ ചിട്ടപ്പെടുത്തിയ ജീവിത രീതിയോടുകൂടെ അവരുടെ പ്രധാനുഷ്ഠാനങ്ങൾ, അവരുടെ അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഇതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. വലിയൊരു സംസ്കൃതം, മന്ത്രവാദം, ആയുർവേദം, വൈദ്യം, ഇങ്ങനെയുള്ള എല്ലാം അവർ പഠിച്ചിരിക്കണം. സകലകലാ വല്ലഭന്മാരാണ്. അത് അത്ര കണ്ട് എനിക്ക് അവർ തെയ്യം കലാകാരന്മാർ ബഹുമാനവും സ്നേഹവും ഒക്കെയാണ്. അവർ പിന്നെ പഠിക്കേണ്ട പഠനം, ഒന്ന് സംസ്കൃത പഠനവും കാര്യങ്ങളൊക്കെ, പിന്നെ ശില്പി, ശില്പം ചെയ്യുന്ന ആൾക്കാരാണ് അവർ, ചിത്രകല, നൃത്തം, താളം, സംഗീതം, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് മാത്രമേ ഒരു തെയ്യം കലാകാരനാവാൻ സാധിക്കൂ. അവരതിൻ്റെ ഉള്ളിൽ അത്രയും ആത്മാർത്ഥതയോടെ ജനങ്ങളുടെ മുന്നിൽ കെട്ടിയാടേണ്ട ഒരു തെയ്യത്തെ, ഒരു ദൈവത്തെ, ജനങ്ങൾ നമ്മളൊക്കെ കാണുന്ന ദൈവമായിട്ട് കാണുന്നു, അത് ദൈവമാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള അവരുടെ ഒരു
ആത്മാർത്ഥത. അതെനിക്ക് വളരെ ചെറുപ്പം മുതലേ, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ നോവൽ ഒറ്റ ഇരിപ്പിൽ തന്നെ വായിച്ച് തീർക്കാനും പറ്റി. ഞാൻ കൂടുതലായിട്ടൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. പുസ്തകം ഇപ്പോൾ വിപണിയിലുണ്ട്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പുസ്തകം തന്നെയാണ്. എനിക്ക് ഇന്ന് ഞാൻ ഒരഭിനേതാവായി സിനിമയിലായാലും നാടകത്തിലൊക്കെ ആയാലും നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ എനിക്കുള്ള ശക്തി ചെണ്ടയുടെ താളവും അതിൻ്റെ സംഗീതവും അതിൻ്റെ മണവും ഇതൊക്കെ ഈ നോവലിലൂടെ കടന്നു കൊടുത്ത അതിൻ്റെ അവിടേക്ക് എത്താനുള്ള വഴികൾ ഞാൻ ഒരുപാട് നടന്നു പോയിട്ടുണ്ട്. പ്രകാശൻ മാഷവ് വളരെ കൃത്യമായി അതിൻ്റെ ഓരോരോ വഴികൾ പാലോട്ട് ദൈവത്തെ കാണാൻ വിഷുവിളക്കിനെത്തുന്ന സ്വന്തം മകൻ്റെ ഒരു ഓർമ്മയാണ് ഈ കഥ. അച്ഛനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ, അച്ഛൻ ഇതിനോട് കാണിച്ച സ്നേഹം, സ്വന്തം തൊഴിലിനോട്, തൊഴിലായിട്ടല്ല അവരതിനപ്പുറം എന്തോ ഒരു അനുഭൂതി അനുഭവിക്കുന്നുണ്ട്. അത് നമ്മൾ നാടകക്കാരായാലും ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന നമ്മുടെ എത്ര പരാജയപ്പെട്ട് കഴിഞ്ഞാലും, നാടകം പരാജയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും, ഏറി വന്നു കഴിഞ്ഞാലും, കയ്യടിയും കൂകലൊക്കെ കേട്ട് കഴിഞ്ഞാലും നമ്മൾ വേറൊരു രീതിയിലൊരു തൃപ്തി, ഒരു നാടകം കളിച്ചു എന്നുള്ള തൃപ്തി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ വീണ്ടും വീണ്ടും എന്ത് പ്രയാസങ്ങളുണ്ടായിക്കഴിഞ്ഞാലും ഇതിൻ്റെ പിന്നിൽ നിൽക്കേണ്ടി വരുന്നത്, നിൽക്കുന്നത്. ഒരിക്കലും മാറി ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു മണയില തേച്ച മുഖത്ത് മണയില തേച്ച ഒരു തെയ്യക്കാരനെ സമയത്തോളം, പാൻകേക്ക് ഇട്ട ഒരു നാടകക്കാരനെ സമയത്തോളം ഒരിക്കലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അങ്ങനെയുള്ള വാശിയോടെ, അങ്ങനെ ചില അനുഷ്ഠാനങ്ങൾ, ചില ക്രിയകൾ അതിനപ്പുറം ഒരു കോംപ്രമൈസും ഇല്ലാതെ ഈ തെയ്യക്കാർ മുന്നോട്ട് വെച്ചേ പറ്റൂ. അല്ലെങ്കിൽ അവർക്ക് പല അബദ്ധങ്ങളും തട്ടുപുറത്ത് നിന്ന് സംഭവിക്കാം. ഇതൊക്കെ അവരുടെ വ്രതശുദ്ധിയോ അല്ലെങ്കിൽ ജനങ്ങളെ നേരെ തിരിച്ചിട്ടാണ് കാണുക. ജനങ്ങൾ തട്ടണം, അവൻ ശരിയല്ല, അവൻ പിന്നെ അവൻ്റെ വ്രതം തെറ്റിപ്പോയിട്ടുണ്ട്, അവൻ എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ജനങ്ങൾ പല രീതിയിലും ഈ കലാകാരൻ്റെ പേർ, ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെയാണ് നാടകം. നമ്മൾ തട്ടുകയറി കളിക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും, നമ്മുടെ എന്താ പറയണ്ടേ, എന്തെങ്കിലും നമ്മൾ അതിനോട് തെറ്റ്, ആ തട്ടിനോട്, ആ തറയോട് നമ്മൾ നീതി കാണിച്ചില്ലെങ്കിൽ നമുക്ക് പല അബദ്ധങ്ങളും വന്നുപെടാറുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു രീതിയിൽ നമ്മളും ഇതിൻ്റെയോട് കാണിക്കുന്ന ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ ഇത് നാടകത്തോടോ ഏത് കലാരൂപമായാലും, അതിപ്പോൾ നാടകമോ സിനിമയോ തെയ്യോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, ഏത് കലാരൂപമായാലും അതിനോട് കാണിക്കുന്ന ആത്മാർത്ഥത, ഈ ആത്മാർത്ഥതയോടെ ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യൻ്റെ മകനിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ തലമുറക്ക് തെയ്യത്തെ അറിയാൻ, നാടിനെ അറിയാൻ, ഗ്രാമത്തെ, അവിടെയുള്ള ജനങ്ങളെ അറിയാൻ, തെയ്യം കെട്ടുന്നവരുടെ അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളറിയാൻ ഒക്കെ ഈ നോവൽ ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്കിഷ്ടപ്പെടേണ്ട കാരണം ഇതാണ്. ഞാൻ ഏറെക്കുറെ തെയ്യത്തിൻ്റെ എല്ലാ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നത്. ഓ, പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ഇനിയും കൂടുതൽ കൂടുതൽ പറയാനുള്ള ഒരുപാട്, ഓരോരോ തെയ്യത്തിൻ്റെ ഓരോരോ സ്ഥലത്ത് പോയ അവസ്ഥകൾ, ആ തെയ്യം നമുക്ക് എങ്ങനെ ബാധിക്കുന്നു, അന്നത്തെ ദിവസത്തെ എങ്ങനെ ബാധിക്കുന്നു, അതേപോലെ തന്നെ ആണ് എനിക്ക് ഈ പിന്നെ ഈ ഇത് നോവൽ വായിച്ചതിന് ശേഷം ഒരുപാട് കരുത്ത്, ഒരു കലാകാരൻ എന്നുള്ള ഒരു കരുത്ത് അതന്നെയാണ് വായനയെ കൊണ്ടും പുസ്തകം പരിചയപ്പെടുന്നതിനെ കൊണ്ടും പുസ്തക വായനയിലൂടെ നമുക്ക് കിട്ടുന്നൊരു സംഭവം, ഒരുപാട് ജീവിക്കാനുള്ളൊരു എനർജി തന്നെയാണ്. അവരൊക്കെ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള ഞാൻ ഇന്നത് ചെയ്യണം, അതെൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുന്ന രീതിയിലുണ്ടാകുന്നൊരു വായനയാണ് ഇതിലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല. വിദ്യാർത്ഥികളായ നാം ചെയ്യേണ്ട ഒരു പരിഗണയിൽ നല്ല നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുക, അത് നെഞ്ചോട് ചേർത്ത് പി എൻ പണിക്കരുടെ ലക്ഷ്യം എന്താണോ വായിച്ച് കരുത്ത് നേടുക, വായന ദിനചര്യകയിലൊന്നായി കണക്കാക്കുക. കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയിൽ എല്ലാ ആശംസകളും നേരുന്നു. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും.
വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. നന്ദി, നമസ്കാരം.